പത്ത് പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്, കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തേക്കാം. പിന്നെ വേണല്ലോ കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവർ പറയുന്നത്? ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനാണ് ദൈവഗത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ? അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാൽ തരാതിരിക്കോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാ കീറിയിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവം തരും, എനിക്ക് ഉറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ, അല്ലറ ചില്ലറ വേലയൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്ക, മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലി എന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യും. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരും. ആ, അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി, പറ്റേ, ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റി. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ. എന്നു മുതൽ തുടങ്ങിപ്പോയി ഈ പുതിയ ചിന്ത? നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബൈ വേണ്ടെന്ന് വയ്ക്കും. അതില്ല, പിന്നെന്തിനായി ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ, ഞാൻ സഹിച്ചോളാം.